ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് ഭരണമുള്ള ബി ജെ പിക്ക് സ്വാധീനമുള്ള ഏക സംസ്ഥാനം കർണാടകയാണ്. കർണാടകയിൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ വേണ്ടി പോവുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും അതിപ്രധാനമായ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ്. കാരണം മറ്റൊന്നുമല്ല, ബി ജെ പിയെ സംബന്ധിച്ച് ദക്ഷിണേന്ത്യയിൽ അവർക്ക് ഏക സ്വാധീനമുള്ള ഏക സംസ്ഥാനമാണ് കർണാടക. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണേന്ത്യയിലെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നുമാണ് കർണാടക. അതിനാൽ തന്നെ ഇരു രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അടുത്ത വർഷം നടക്കുവാൻ വേണ്ടി പോകുന്നത്. കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്ന വേളയിൽ കോൺഗ്രസ് നടത്തിയ ആഭ്യന്തര സർവേയുടെ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ ആഭ്യന്തര സർവേ റിസൾട്ട് പ്രകാരം 130 സീറ്റുകൾ നേടി കോൺഗ്രസ് കേവല ഭൂരിപക്ഷത്തോടെ അധികാരം പിടിക്കുമെന്നാണ് അവർ പറയുന്നത്. ബി ജെ പി 106 സീറ്റുകൾ നേടുമെന്ന് കഴിഞ്ഞ ദിവസം അവരുടെ ആഭ്യന്തര സർവേ ഫലം പുറത്തു വന്നിരുന്നു. മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മ അത് അവകാശപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. എന്നാൽ കർണാടകയിൽ ബി ജെ പിക്ക് പ്രതികൂലമാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാമെന്നും വളരെ എളുപ്പത്തിൽ കോൺഗ്രസ് 130 സീറ്റുകൾ ഏറ്റവും കുറഞ്ഞത് നേടുമെന്നുമാണ് കോൺഗ്രസ് വക്താക്കൾ പറയുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ, മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസ് ഇത്തരമൊരു അവകാശവാദം ഉന്നയിക്കുന്നത് എങ്കിൽ അത് അവിശ്വസിക്കാമായിരുന്നു. പക്ഷെ കർണാടകയെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വസിക്കാതെ ഇരിക്കുവാൻ വേണ്ടി തരമില്ല. കാരണം വളരെ വലിയ രീതിയിൽ കോൺഗ്രസ് അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഡി കെ ശിവകുമാർ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയി കഴിഞ്ഞതിൽ പിന്നെ അവിടെ വളരെ വലിയ രീതിയിൽ കോൺഗ്രസ് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല, കോൺഗ്രസിന് എണ്ണയിട്ട സംഘടനാ സംവിധാനമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കർണാടക. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 80 സീറ്റുകൾ കോൺഗ്രസ് അവിടെ നേടിയിരുന്നു. അതായത് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 80 സീറ്റുകൾ നേടുവാൻ കോൺഗ്രസിന് കഴിഞ്ഞ തവണ കഴിഞ്ഞിരുന്നു. ജെ ഡി എസുമായി കോൺഗ്രസ് അവിടെ സഖ്യം രൂപീകരിക്കുകയും സർക്കാർ രൂപീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ബി ജെ പി ജെ ഡി എസ് കോൺഗ്രസ് എം എൽ എമാരെ അടർത്തിയെടുത്ത് ഭരണം അട്ടിമറിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ തവണ 80 സീറ്റ് നേടിയതിനാൽ തന്നെ ഇത്തവണ അതിൽ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിന് ഉറപ്പായി ലഭിക്കും എന്നത് നിശ്ചയമാണ്. അത് 130 സീറ്റുകൾ വരെ ആകാമെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത്. വളരെ വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളും സംഘടനാ പ്രശ്നങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും എല്ലാം ബി ജെ പിയെ അലട്ടുന്ന വേളയിൽ ഇത്തരമൊരു ആഭ്യന്തര സർവേ റിസൾട്ട് പുറത്തു വരുമ്പോൾ അതിനെ തള്ളിക്കളയുവാൻ സാധിക്കില്ല. 130 സീറ്റുകൾ നേടിയില്ലെങ്കിലും ഒരു 120 മുതൽ 130 വരെയുള്ള സീറ്റുകൾക്ക് ഇടയിൽ കോൺഗ്രസ് നേടുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത്. അതിന് പലവിധ കാരണങ്ങളുണ്ട്. അതിനാൽ തന്നെയാണ് കർണാടക കേന്ദ്രീകരിച്ച് ഇപ്പോൾ പ്രത്യേക പദ്ധതികൾ ബി ജെ പി ദേശീയ നേതൃത്വം ആവിഷ്കരിക്കുന്നതും. അതും ജെ ഡി എസിനെ കൂടെ കൂട്ടി ഒരു സഖ്യം രൂപീകരിക്കുന്നതിനെ കുറിച്ചൊക്കെ ബി ജെ പി ചിന്തിച്ചിരുന്നുവെങ്കിലും ആ സഖ്യം സാധ്യമായില്ല. ബി ജെ പി തനിച്ചാണ് അവിടെ മത്സരിക്കുന്നത്. കോൺഗ്രസ് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഏകദേശം 50 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എന്തായാലും 130 സീറ്റുകൾ ലഭിക്കുമെന്ന് കോൺഗ്രസ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അത്തരത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമാണ് ഇപ്പോൾ കർണാടകയിലെ കാലാവസ്ഥ, അവരുടെ അന്തരീക്ഷം. അതിനാൽ തന്നെ കോൺഗ്രസിന്റെ ഈ വാക്കുകളെ പൂർണ്ണമായും തള്ളിക്കളയേണ്ടതില്ല. ശരിയായ രീതിയിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി പ്രചാരണവുമായി മുന്നോട്ട് പോയാൽ കോൺഗ്രസിന് അത് സാധിക്കും. ഇപ്പോൾ തന്നെ അവർ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. ആ പ്രചാരണം വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞാൽ ബി ജെ പിയുടെ ജനവിരുദ്ധ നയങ്ങൾ, ജനവിരുദ്ധ ഭരണം ജനങ്ങളിലേക്ക് ശരിയായ രീതിയിൽ എത്തിക്കുവാൻ വേണ്ടി കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, ആ ഒരു നമ്പറിലേക്ക് കോൺഗ്രസിന് എത്തുവാൻ സാധിക്കുമെന്നത് നിശ്ചയമാണ്. കാരണം ജെ ഡി എസിന്റെ ഒരു വിഭാഗം പ്രവർത്തകർ ഇപ്പോൾ കോൺഗ്രസിലേക്ക് എത്തിക്കഴിഞ്ഞു. ജെ ഡി എസ് അടുത്ത കർണാടക നിയമസഭയിൽ നിലംപരിശാകുമെന്നത് ഉറപ്പാണ്. ബി ജെ പിയെ തോൽപ്പിക്കുവാൻ വേണ്ടി ഒരു വിഭാഗം ജെ ഡി എസ് പ്രവർത്തകർ ഇത്തവണ കോൺഗ്രസിന് വോട്ട് ചെയ്യാനുള്ള സാധ്യത വളരെയധികമാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണയാണ് ജെ ഡി എസിനുള്ളത്. ജെ ഡി എസിന്റെ ഇടക്കാലത്തെ ബി ജെ പി അനുകൂല നയങ്ങൾ അവർക്ക് തിരിച്ചടിയാകും. അങ്ങനെ ജെ ഡി എസിന്റെ വോട്ട് വാങ്ങുകൂടി കോൺഗ്രസുമായി ചേർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കോൺഗ്രസിന് അവിടെ മികച്ചൊരു വിജയം സ്വന്തമാക്കുവാൻ കഴിയും.